ഹലോ, നമസ്കാരം. ഡോക്ടർ സന്ദീപ് പ്രഭാകരൻ. യൂറിനിൽ കാണപ്പെടുന്ന പത, ഇത് ഒരു പലരുടെയും ഒരു കൺസേണിങ് ആയിട്ടുള്ള പ്രോബ്ലം ആയിട്ട് ഒ പിയിൽ വന്ന് പറയാറുണ്ട്. എല്ലാവരും പേടിക്കും, പത കണ്ടു, യൂറിനിൽ പത കാണുന്നു, അപ്പോൾ എന്താ പ്രോബ്ലം, എന്തോ സീരിയസ് ആയിട്ടുള്ള പ്രോബ്ലം ഉണ്ട് എന്നുള്ള രീതിയിൽ വരാറുണ്ട്. അപ്പോൾ യൂറിനിൽ കാണപ്പെടുന്ന പതയ്ക്ക് ഒരു ഡയറക്റ്റ്ലി ഒരു വലിയൊരു പ്രോബ്ലം ആയിട്ടൊന്നും കോറിലേഷൻ ഇല്ല. അപ്പോൾ യൂറിനിൽ പത കാണാവുന്ന രണ്ടോ മൂന്നോ സിറ്റുവേഷൻസ് ഞാൻ പറയാം. ഒന്ന്, യൂറിനിൽ ഉണ്ടാവുന്ന പ്രോട്ടീൻ്റെ അളവ് കൂടുമ്പോൾ കാണാറുണ്ട്. യൂറിൻ്റെ അത് ഒരു ബേസിക്കലി മെഡിക്കൽ തന്നെ ഡിസീസസ് എന്ന് പറയും. ലൈക്ക് ചിലപ്പോൾ ഡയബറ്റീസ് ഉള്ള രോഗികളിൽ ഒക്കെ യൂറിനിൽ പ്രോട്ടീനൂറിയ, പ്രോട്ടീൻ്റെ അളവ് കൂടാറുണ്ട്, അതുകൊണ്ട് കാണാറുണ്ട്. രണ്ടാമത്, യൂറിനിൽ വലിയ ഇൻഫെക്ഷൻസ്, ലോങ് സ്റ്റാൻഡിങ് ക്രോണിക് ഇൻഫെക്ഷൻസ് ഉണ്ടെങ്കിൽ കാണാം. പക്ഷെ അതിന് അഡ്ജോയിന് അതിനോടൊപ്പം തന്നെ മറ്റ് സിംറ്റംസും ഉണ്ടാവും. പത മാത്രമായിരിക്കില്ല, യൂറിൻ ഒഴിക്കുമ്പോഴുള്ള വേദനയോ അല്ലെങ്കിൽ മറ്റ് സിംറ്റംസോ കാണേണ്ടതാണ്. മൂന്നാമത്തത്, വളരെ നോർമലായിട്ട് തന്നെ ചിലപ്പോൾ യൂറിനിൽ പത പോലെ കാണാറുണ്ട്. യൂറിൻ എയറുമായിട്ട് മിക്സ് ചെയ്യുമ്പോൾ ഒരു ബ്രൂയിങ് എന്നുള്ള പറയില്ല, നമുക്ക് കോഫിയിലൊക്കെ ബ്രൂയി ചെയ്യുന്നത് അതിൽ എയർ അടിക്കുമ്പോഴാണ്, അതുപോലെ ഉണ്ടാകുന്ന ചിലപ്പോൾ പതകളായിരിക്കാം. അപ്പോൾ മിക്കവാറും കേസുകളിൽ നമ്മളത് ഇവാലുവേറ്റ് ചെയ്താലും ഒരു 40-50% പേഷ്യൻസിലും യാതൊരു അബ്നോർമാലിറ്റിയും കാണാറില്ല എന്നുള്ളതാണ് സത്യം.